എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസ്തുത വാർഡുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിപ ബാധിത പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പോലീസ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ചില റോഡുകൾ അടച്ചിട്ടിട്ടുണ്ട്. കടകൾ അടപ്പിച്ചു തുടങ്ങി. തിരുവള്ളൂർ, ആയഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിയന്ത്രണം കടുപ്പിച്ചു. അനൗൺസ്മെന്റ് വാഹനം എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ പോലീസ് സേന സ്ഥലത്ത് റോന്തു ചുറ്റുന്നുണ്ട്. സുപ്രധാനമായ യോഗങ്ങൾ വള്ളിയാട്, മംഗലാട് എന്നിവിടങ്ങളിൽ നടന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തിരുവല്ലൂരും ആഞ്ചേരി പഞ്ചായത്തിൽ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആഞ്ചേരി പഞ്ചായത്തിലുള്ള ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പൊ വള്ളിയാട് യു പി സ്കൂളില് പോലീസ് സിഐയും അതുപോലെ തന്നെ ഡിവൈഎസ്പി ഒക്കെ വിളിച്ച് ചേർത്ത യോഗമാണ് ഇപ്പോൾ സംയുക്ത യോഗമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിൽ തിരുവല്ലൂർ പഞ്ചായത്തിന്റെ 1, 2, 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലോസ് ആയ സ്ഥിതിയിലാണുള്ളത്. അതുപോലെ തന്നെയാണ് തിരുവല്ലൂർ പഞ്ചായത്തിൽ 7, 8 വാർഡുകൾ കൂടെ അതിൽ വരുന്നുണ്ട്. അതിലേക്ക് അവിടെ ആ വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കാൻ വേണ്ടിയിട്ട് ഡി എം ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരവ് കിട്ടുന്ന പുറത്ത് ആ വാർഡുകൾ കൂടെ കണ്ടെയ്ൻമെന്റ് സോണാവാനാണ് സാധ്യത. ആ സോണിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഏകോപിച്ചു കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ വീടുകളിൽ സാധനങ്ങളൊക്കെ അവശ്യ സാധനങ്ങളൊക്കെ വേണ്ട ആളുകൾക്ക് വീടുകളിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കുക, അതുപോലെ മരുന്ന് എത്തിച്ചു കൊടുക്കുക, അത്ര ക്രമീകരണങ്ങളൊക്കെ വരുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒപ്പം കുട്ടികൾക്ക് പരീക്ഷ പുറത്ത് പരീക്ഷ നടക്കുന്ന ഡിഗ്രി അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാനങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ അവർക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ള സംവിധാനങ്ങൾ യൂണിവേഴ്സിറ്റികളോടോ അതുപോലെ തന്നെ പരീക്ഷ ബന്ധപ്പെട്ട കോളേജുകളോ വിളിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ സർവേ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഉച്ചയോടെ എത്തും. കേന്ദ്ര സംഘവും നിപ ബാധിത പ്രദേശങ്ങളിൽ ഏതാനും സമയത്തിനുള്ളിൽ എത്തും എന്നാണ് കരുതുന്നത്. ഏതായാലും കടുത്ത നിയന്ത്രണമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിക്കൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.